നമസ്കാരം പി കെ മീഡിയ ലൈഫിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കരിങ്ങാലി എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു അറിയപ്പെടുന്ന ഔഷധ സസ്യമാണ് കരിങ്ങാലി പക്ഷെ പലപ്പോഴും കരിങ്ങാലിയും പതിമുഖവും സാദൃശ്യമുള്ള സസ്യങ്ങളായതിനാൽ ഇത് തമ്മിൽ പെശക് പലർക്കും പറ്റാറുണ്ട് ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം കരിങ്ങാലിയുടെ ശാസ്ത്രീയ നാമം അക്കേഷ്യ കറ്റാച്ചെ എന്നുള്ളതാണ് ആംഗലേയ ഭാഷയിൽ ഇതിനെ ഡാർക്ക് കറ്റാച്ചു കറ്റാച്ചു ട്രീ എന്നൊക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ദന്തധാവന ഖതിര രക്തസാരം യജ്ഞാംഗ ഗായത്രി എന്നൊക്കെ വിളിക്കാറുണ്ട് തമിഴിൽ ഇതിനെ കങ്കാലി കജുകട്ടി കരിങ്ങോലൈ എന്നൊക്കെ പറയാറുണ്ട് ഹിന്ദിയിൽ ഇതിനെ ഖയർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് കുഷ്ഠജ്ഞം എന്നൊരു പേരുണ്ട് കുഷ്ഠത്തിനുള്ള ചികിത്സയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ പേര് വരാനായിട്ട് കാരണമായത് ദന്തധാവനത്തിനായി കരിങ്ങാലി ഉപയോഗിക്കുന്നതിനാലാണ് സംസ്കൃതത്തിൽ ഇതിനെ ദന്തധാവന എന്ന് വിളിക്കുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിവിധങ്ങളായ ദ്വീപുകളിലും ഇത് കാണപ്പെടുന്നുണ്ട് ഹിമാലയ പ്രാന്തപ്രദേശങ്ങൾ പഞ്ചാബ് വടക്കൻ കേരളത്തിലെ കാടുകൾ എന്നിവിടങ്ങളിൽ കരിങ്ങാലി സ്വാഭാവികമായി വളരാറുണ്ട് കേരളത്തിലെ മണ്ണിൽ കരിങ്ങാലി നന്നായി വളരും പക്ഷേ കേരളത്തിൽ കരിങ്ങാലി കൃഷിയായിട്ട് ചെയ്യുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ രൂപവിവരണം എന്താണെന്ന് നോക്കാം മുള്ളുകളുള്ള ഒരു ഇലപുഴിയും സസ്യമാണ് കരിങ്ങാലി 15 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരാറുണ്ട് തൊട്ടാവാടിയുടെ ഇലയ്ക്ക് സമാനമായ ഇലകളാണ് കരിങ്ങാലിയുടേത് ഒരു ഇടത്തരം വൃക്ഷമാണ് തൊലിക്ക് ദൂസര വർണ്ണമാണുള്ളത് മുള്ളുകൾ നിറഞ്ഞതായിരിക്കും പുറംതടിക്ക് വെള്ളയോ ഇളം മഞ്ഞയോ നിറമോ ആണ് രണ്ടിലകൾ ചേർന്ന സംയുക്തമായാണ് ഇലകൾ കാണപ്പെടുന്നത് ഏകാന്തര പത്രവിന്യാസമാണുള്ളത് ഇലകളും ബാഹ്യദളപുടങ്ങളും ദളപുടങ്ങളും രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ തൊലി അടർന്ന് നിൽക്കുന്നതായി എപ്പോഴും കാണാം വേനൽക്കാലത്ത് ഇവ ഇല പൊഴിക്കും കരിങ്ങാലിയുടെ കറുത്ത കാതലാണ് ദാഹശമനിയായിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ പുനരുൽപ്പാദനം വിത്തിൽ നിന്നാണ് ഇനങ്ങൾ നോക്കാം ഇവയുടെ പൂക്കളുടെ പ്രത്യേകത മൂലം ഇവയെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അക്കേഷ്യ ചുന്ദ്ര എന്ന സസ്യത്തെയും ചിലർ കരിങ്ങാലിയായിട്ട് കണക്കാക്കാറുണ്ട് അക്കേഷ്യ കടേച്ചുവിൻ്റെ തണ്ട് പൂങ്കുല ദളപുടം ഇലകൾ എന്നിവയൊക്കെ രോമാവൃതമായിരിക്കും എന്നാൽ ചുന്ദ്രയുടേത് രോമരഹിതമായിരിക്കും ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം പൊതു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദാഹശമനിയായി കരിങ്ങാലി ഉപയോഗിക്കാറുണ്ട് കരിങ്ങാലിയുടെ തണ്ട് വൃത്തിയാക്കി പല്ല് തേക്കാൻ ഉപയോഗിക്കാറുണ്ട് അത് മണൊഴുപ്പിനെ തടയുന്നതാണ് കരിങ്ങാലിയിട്ട് തിളപ്പിച്ച വെള്ളം കുട്ടികളെ കുളിപ്പിക്കാൻ ഉപയോഗിച്ചാൽ ത്വക്ക് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാം തൊലിയിൽ നിന്നെടുക്കുന്ന പേസ്റ്റ് അതിനെ കത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുക ഇത് വെറ്റിലയിൽ ചേർത്ത് ചവച്ചരയ്ക്കുന്ന ഒരു ശീലം വടക്കേന്ത്യയിലെ ചിലർക്കൊക്കെയുണ്ട് വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം മകയിരം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര വൃക്ഷമാണ് കരിങ്ങാലി ആയുർവേദത്തിൽ ഖതിര എന്നാണ് കരിങ്ങാലിയുടെ പേര് ഉറച്ചത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം മകയിരം നക്ഷത്രക്കാർ ഉറച്ച സ്വഭാവ പ്രത്യേകത ഉള്ളവരാണ് എന്ന് ഉള്ളതുകൊണ്ടാണ് ഈ സസ്യത്തെ അവരുടെ ജന്മനക്ഷത്രമായിട്ട് കണക്കാക്കുക കരിങ്ങാതൽ കാതൽ കൊണ്ടുള്ള കഷായം ശരീരത്തിലെ കൊഴുപ്പിനെ നശിപ്പിക്കുന്നതായിട്ട് നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പൊതുവെ മകയിരം നക്ഷത്രക്കാർ ശരീരത്തിൽ കൊഴുപ്പ് കുറഞ്ഞവരും ഉറച്ച ശരീരമുള്ളവരുമാണ് എന്നാണ് സങ്കല്പം കുട്ടിക്കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ളവരായും അല്പം അന്തർമുഖരായും എന്നാൽ പിന്നീട് സ്വപരിശ്രമത്താൽ ഉന്നതിയിലേക്കും സുഖഭോഗത്തിലേക്കുമൊക്കെ എത്താനായിട്ടും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുക ഈ സസ്യത്തിൻ്റെ സ്വഭാവവും അതൊക്കെ തന്നെയാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുക
കാരണം ഇത് ഈ സസ്യം ചെറുതായിരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാതലുണ്ടെങ്കിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വലുതായി കഴിയുമ്പോഴാണ് കാതലുണ്ടാകുക, അപ്പോഴാണ് ഉപയോഗപ്രദമാകും. ഇതിലെ രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറ്റേച്ചിൻ, കടേച്ചു ടാനിക് അമ്ലം, റാമ്നോസ്, അറാബിനോസ്, ഗാലക്റ്റോസ്, സൈലോസ്, അൽഡോ ബയറബിക് അമ്ലം എന്നിവ ഇതിൻ്റെ പശയിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഔഷധ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാതൽ, തണ്ട്, പൂവ് എന്നിവ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഖതിരാരിഷ്ടം, ഖതിരാതി ഗുളിക, ഖതിരാതി കഷായം എന്നിവ ഉണ്ടാക്കുന്നതിന് ഇതാണ് ഉപയോഗിക്കുക. ആയുർവേദത്തിൽ ഇതിനെ കുഷ്ഠഗ്നൗ ഔഷധങ്ങളുടെ വർഗത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. പിത്തവും കഫവും ശമിപ്പിക്കുന്നതാണത്, രക്തശുദ്ധി വരുത്തുന്നതാണ്. കുഷ്ഠരോഗത്തിന് പ്രഥമ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ത്വക്ക് രോഗങ്ങൾക്ക്, പല്ല് സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണ്. രക്തശുദ്ധീകരണത്തിന്, ചുമ, ജലദോഷം എന്നിവയുടെ ശമനത്തിനും, ചർമ്മത്തിലെ ചൊറിച്ചിൽ, അലർജി, ത്വക്ക് രോഗം എന്നിവ മാറാനും, കൃമിശല്യം, നിർജ്ജലീകരണം, ദന്തരോഗങ്ങൾ, മൂലക്കുരു എന്നിവ ഇല്ലാതാക്കാനും, പ്രമേഹത്തിൻ്റെ പരിഹാരത്തിനുമൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കരിങ്ങാലിയുടെ കാതല്, വേപ്പിൻ്റെ തൊലി, ചിറ്റമൃത്, പടവലത്തിൻ്റെ തണ്ട്, മരമഞ്ഞൾ, കൊടിത്തൂവയുടെ വേര് എന്നിവ സമമെടുത്ത് കഷായമുണ്ടാക്കി പതിവായി കുടിച്ചാൽ ചർമ്മരോഗങ്ങൾ, കുഷ്ഠം എന്നിവ മാറുന്നതാണ്. രണ്ട്, കരിങ്ങാലിയും ത്രിഫലയും കഷായം വെച്ച് നെയ്യും വിഴാലരി ചൂർണവും ചേർത്ത് കുടിച്ചാൽ ഭഗന്തരം നശിക്കുന്നതാണ്, അതായത് ഫിസ്റ്റുല, മൂലക്കുരു എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾക്ക് ശമനം കിട്ടുന്നതാണ്. മൂന്ന്, വാദം മൂലമുള്ള ചുമയ്ക്ക് കരിങ്ങാലിയുടെ സത്ത് മദ്യത്തിലോ തൈരിലോ തൈരിൻ്റെ തെളിയിലോ കലക്കി ചേർത്ത് കുടിച്ചാൽ ശമിക്കുമെന്നതാണ്. നാല്, രക്തപിത്തത്തിൽ കരിങ്ങാലിയുടെ പൂവരച്ച് തേനിൽ ചാലിച്ച് കൊടുത്താൽ ശമനം കിട്ടുന്നതാണ്. അഞ്ച്, പ്രമേഹത്തിന് കരിങ്ങാലിക്കാതലും പാക്കും ചേർത്ത കഷായം സുശ്രുതൻ ഉപദേശിക്കുന്നുണ്ട്. ആറ്, സ്വരഭേദത്തിൽ കരിങ്ങാലി സത്ത് ഗുളികകളായി പലതവണ വായിലിട്ട് അരിയിച്ചിറക്കുന്നത് സ്വരത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. ഏഴ്, കരിങ്ങാലിയുടെ കാതല് അല്പം വേപ്പിൻ്റെ തൊലി, ചിറ്റമൃത്, മഞ്ഞൾ, കൊടിത്തൂവ് വേര് മിക്സ് ചെയ്ത് കഷായമുണ്ടാക്കി കുടിക്കുന്നത് രക്തശുദ്ധിക്കും ചർമ്മരോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നതാണ്. എട്ട്, കരിങ്ങാലിത്തൊലിയും കാതലും സമമെടുത്ത്, കരിങ്ങാലിത്തൊലി കാതലും സമമെടുക്കണം, വെള്ളം വെന്ത് ആ വെള്ളത്തിൽ കുട്ടികളെ കുളിപ്പിച്ചാൽ ചൊറി, ചിരങ്ങ് എന്നിവ മാറുന്നതാണ്. ഒമ്പത്, കരിങ്ങാലിക്കാതൽ ഉണക്കി പൊടിച്ചത് 150 ഗ്രാം, നെല്ലിക്ക, കടുക്ക, താന്നിക്ക ഉണക്കി പൊടിച്ചത് 50 ഗ്രാം എന്നിവ എടുത്ത് മാറ്റിവെക്കുക. അതിൽ നിന്നും കരിങ്ങാലിക്കാതൽ 60 ഗ്രാം 1.5 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 400 മില്ലിയാക്കി വറ്റിച്ച് ഈ അതിലെ കാതൽ പിഴിഞ്ഞ് എടുക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവ, മാറ്റിവെച്ചിട്ടുള്ള ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് 3 ദിവസം ഉണക്കി പൊടിയാക്കി ഓരോ സ്പൂൺ വീതം 60 ദിവസം കഴിച്ചാൽ ദുർമേധസ്സും തടിയും കുറയുന്നതാണ്. 10, കരിങ്ങാലിക്കാതല് വരട്ടുമഞ്ഞൾ, നെല്ലിക്കാത്തൊണ്ട്, വയൽച്ചുള്ളി, ഞെരിഞ്ഞിൽ ഇവ 50 ഗ്രാം വീതം പൊടിച്ച് അമൃത് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ 3 ദിവസം ഭാവന ചെയ്ത് ഉണക്കണം. അതിനുശേഷം കയ്യുണ്യം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ 7 ദിവസം ഭാവന ചെയ്യാം. ആര്യവേപ്പില നീരിൽ 7 ദിവസം ഭാവന ചെയ്യാം. ചക്കരക്കൊല്ലി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ 7 ദിവസം ഭാവന ചെയ്യാം. ഇത് ഇപ്രകാരം വെവ്വേറെ ഭാവന ചെയ്യണം. ഇങ്ങനെ കിട്ടുന്ന ചൂർണം അമൃത് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ചേർത്ത് ദിവസം 2 നേരം 90 ദിവസം സേവിച്ചു കഴിഞ്ഞാൽ പ്രമേഹം ശമിക്കുന്നതാണ്. ഈ ഭാവന ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ആ നീരിൽ ചൂർണം ഇട്ട് വെച്ച ശേഷം പകൽ സമയത്ത് തണലിൽ ഉണങ്ങി, നേരിട്ട് സൂര്യപ്രകാശമാക്കരുത്, തണലിൽ ഉണങ്ങി എടുക്കുന്നതിനെയാണ് ഭാവന ചെയ്യാമെന്ന് പറയുന്നത്. 11, വേങ്ങാക്കാതൽ, കരിങ്ങാലിക്കാതൽ എന്നിവ ഓരോന്നും 30 ഗ്രാം വീതം
ഒന്നര ലിറ്റർ വെള്ളത്തിൽ വെന്ത് 400 മില്ലി ആക്കി വറ്റിച്ച് 100 മില്ലി വീതം 10 തുള്ളി നെയ്യ് മേമ്പൊടി ചേർത്ത് രണ്ട് നേരം ദിവസം രണ്ട് നേരം സേവിച്ചാൽ പ്രസവശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന ക്ഷീണം മാറാനും മുലപ്പാല് വർദ്ധിക്കാനും നല്ലതാണ്. 12 കരിങ്ങാലിക്കാതല് തീ കത്തിച്ച് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ഇറ്റു വീഴുന്ന രസം ശേഖരിച്ച് നെയ്യും നെല്ലിക്കയുടെ നീരും തേനും ചേർത്ത് സേവിക്കുന്നത് കുഷ്ഠരോഗത്തിന് വിശേഷമാണ്. 13 നീരട്ടി എണ്ണയിൽ വിധിപ്രകാരം തേനും നെയ്യും കരിങ്ങാലി കഷായവും ചേർത്ത് 15 ദിവസം സേവിക്കുകയും മാംസരസം മാത്രം സേവിക്കുകയും ചെയ്താൽ വളരെക്കാലം ജീവിക്കാമെന്ന് അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നുണ്ട്. 14 പ്രമേഹ രോഗികളിലും അതിസ്ഥൂല ശരീരക്കാരും ത്വക്ക് രോഗികളും കരിങ്ങാലിക്കാതിലിട്ട് വെള്ളം തിളപ്പിച്ച് പലവട്ടം കുളിക്കുന്നത് വളരെ നല്ലതാണ്. 15 ഇതിൻ്റെ കരിങ്ങാലിയുടെ തൊലിയിൽ നിന്നെടുക്കുന്ന പേസ്റ്റ് അതിനെ കത്ത് എന്നൊക്കെയാണ് പറയുക. ഇത് വളരെ രുചി ഭക്ഷണത്തിന് രുചിയുണ്ടാക്കുന്നതും ദീപനവുമാണ്. ഇത് കഫവാദങ്ങളെ ശമിപ്പിക്കുന്നതാണ്. 16 ഈ കത്ത് തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിച്ച് അലിയിച്ച് വ്രണങ്ങൾ കഴുകുന്നത് നല്ലതാണ്. മുലക്കണ്ണിന്മേലുണ്ടാകുന്ന വ്രണങ്ങൾക്ക് ഈ പ്രയോഗം വളരെയേറെ ഫലം ചെയ്യുന്നതാണ്. 17 പല്ലുവേദനയ്ക്ക് ഈ കത്ത് വായിലിട്ട് അലിയിക്കുകയോ പല്ലിൻ്റെ ദ്വാരത്തിൽ വയ്ക്കുകയോ ചെയ്താൽ വേദന മാറും, ഇളക്കമുള്ള പല്ലുകൾ ഉറക്കുകയും ചെയ്യും. 18 ഈ കാത്ത് ഉപയോഗിച്ച് വിശേഷപ്പെട്ട ദന്തധാവന ചൂർണം ഉണ്ടാക്കാം. കാത്ത് അതിൻ്റെ വിധി ഇങ്ങനെയാണ്: 120 ഗ്രാം കാത്ത്, ആലം 60 ഗ്രാം, മീറ 60 ഗ്രാം, കരയാമ്പു 30 ഗ്രാം, ചോക്കുപൊടി 450 ഗ്രാം ഇവ പൊടിച്ച് ചേർത്ത് ദിവസേന ഉപയോഗിക്കുക. ഊനിലെ പഴുപ്പ്, രക്തം വരവ്, ദുർഗന്ധം എന്നിവ അകറ്റി പല്ലുകൾ ഉറപ്പുള്ളതായിട്ട് മാറും. പാർശ്വഫലങ്ങൾ നോക്കാം. തൊലിയിൽ നിന്നെടുക്കുന്ന പേസ്റ്റ് അഥവാ കാത്ത് പാലോടുകൂടി കഴിക്കുന്നത് വിരുദ്ധമാണ്. കാത്ത് അധികമായി കഴിച്ചാലുണ്ടാകുന്ന അസ്വാസ്ഥ്യത്തിന് പശുവിൻ പാല് പഞ്ചസാര ചേർത്ത് പലവട്ടം കൊടുത്തു കഴിഞ്ഞാൽ ശമനം ഉണ്ടാകുന്നതാണ്. ഈ കരിങ്ങാലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാർക്കറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മായം. കരിങ്ങാലിപ്പൊടി ദാഹശമിനി എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്ന പൊടിയിൽ രക്തചന്ദനവും ജീരകപ്പൊടി, മല്ലി എന്നിവ ചേർത്ത് മിക്സായിട്ടാണ് നമുക്ക് കിട്ടുക. അതിൽ രക്തചന്ദനം ഉള്ളതുകൊണ്ടാണ് ദാഹശമിനി ഇട്ട വെള്ളത്തിന് നല്ല ചുവപ്പ് നിറം കിട്ടുന്നത്. കരിങ്ങാലി വില കൂടിയതാണ്, അത് സ്വാഭാവികമായിട്ടും അത്ര കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല, അതിൻ്റെ അത് മായം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.